ഒരു ദിവസം പാതാളിക്കര നമ്പൂതിരിമാർക്ക് ഒരിടത്ത് ഒരു സദ്യക്ക് ചെല്ലുന്നതിന് ക്ഷണം വന്നു. സദ്യക്ക് പോകാറായപ്പോൾ മൂസാമ്പൂരി അവിടെ നാലുകെട്ടിന്റെ നടുമുറ്റത്ത് കിടന്നിരുന്ന ആട്ടുകല്ലെടുത്ത് അങ്കണത്തിന്റെ ഉത്തരത്തിന്മേൽ വെച്ചിട്ടാണ് പോയത്. അന്ന് കറുത്ത വാവായിരുന്നു. വാവിൻ നാൾ അവിടെ ആർക്കും അത്താഴം പതിവില്ല. എല്ലാവർക്കും വൈകുന്നേരം പലഹാരമാണ് പതിവ്. പലഹാരത്തിന് അരിയുടെ കണക്കൊക്കെ പഴയതുപോലെ തന്നെ. മൂന്ന് പേർക്കും കൂടി 36 1/4 കഴി അരി. ആ അന്തർജനം തന്നെയാണ് ആ ആട്ടുകല്ലിൽ അരച്ച് പലഹാരം ഉണ്ടാക്കുക പതിവ്. ആ ആട്ടുകല്ലിൽ 12 1/2 ഇടം കഴി അരി അരയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം ഏകദേശം ഊഹിക്കാമല്ലോ. ആ കല്ലെടുത്ത് ഉത്തരത്തിന്മേൽ വെച്ചാൽ അന്തർജനം എന്തു ചെയ്യുമെന്നറിയണമല്ലോ എന്ന് വിചാരിച്ചാണ് മൂസാമ്പൂരി അങ്ങനെ ചെയ്തത്. അരി അരയ്ക്കാറായപ്പോൾ അന്തർജനം പതിവ് പോലെ അരിയും കൊണ്ട് നടുമുറ്റത്ത് ചെന്നു. അപ്പോൾ ആട്ടുകല്ല് അവിടെ കാണായകയാൽ അവർ ഇതാരു കൊണ്ടുപോയി എന്ന് വിചാരിച്ച് അവിടെയൊക്കെ നോക്കി തുടങ്ങി. അങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോൾ കല്ല് ഉത്തരത്തിലിരിക്കുന്നതായി കണ്ടു. ഇതെടുത്ത് ഇവിടെ വെച്ചതാരാണ്? മറ്റാരും ആവില്ല, ജ്യേഷ്ഠനോ അനുജനോ ആയിരിക്കണം. എന്തിനാണാവോ? എന്തിനെങ്കിലും ആവട്ടെ, അരി അരയ്ക്കാതിരിക്കാൻ നിർത്തിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ആ അന്തർജനം ആ ആട്ടുകല്ലെടുത്ത് താഴെ വെച്ച് അരി അരയ്ക്കുകയും വൃത്തിയാക്കിയ ആട്ടുകല്ല് യഥാപൂർവം മുകളിൽ തന്നെ വയ്ക്കുകയും ചെയ്തു. നമ്പൂരിമാർ സന്ധ്യാവന്തരാദികൾ കഴിഞ്ഞു വന്നപ്പോൾ പലഹാരം വിളമ്പിയിരിക്കുന്നത് കണ്ട് മൂസാമ്പൂരി ഇന്ന് അരി അരച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അന്തർജനം, ആട്ടുകല്ലെടുത്ത് തന്നെയാണ്, അത് അവിടെ തന്നെ വച്ചിട്ടുണ്ട്, എന്നാൽ പോരെ എന്ന് ചോദിച്ചു. ഇത് കേട്ട് മൂസാമ്പൂരി എന്നാൽ മതി എന്ന് പറയുകയും തൻ്റെ സഹധർമ്മിണി തനിക്ക് അനുരൂപ തന്നെയെന്ന് വിചാരിച്ച് സന്തോഷിക്കുകയും ചെയ്തു.